ഉത്രാസ് കിച്ചൻ നമുക്കിന്ന് ഒരു ഈവനിംഗ് സ്നാക്കായിട്ട് ഒരു ടീ ടൈം സ്നാക്കായിട്ട് നല്ലൊരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ ഞാനിപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ചിക്കൻ മഞ്ഞളും ഉപ്പും അര ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് അതിനെല്ലാം ഇങ്ങനെ ഇതാക്കി പൊടി പൊടിക്കുകയല്ല ഒന്നിങ്ങനെ വേർപെടുത്തി ചെറുതാക്കി വെച്ചതാണ്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു അര കപ്പ് ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് നമുക്ക് ബ്രെഡ് വാങ്ങിയിട്ടൊരു മൂന്നാല് പീസ് ബാക്കിയാവുമ്പോൾ പൊടിച്ച് ഫ്രീസറിൽ വെച്ചാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഒരു മീഡിയം ടൈപ്പ് ഓണിയൻ ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാല് മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മളിത് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ വേണ്ടൂ. പിന്നെ രണ്ട് മീഡിയം ടൈപ്പ് പൊട്ടറ്റോ വേവിച്ച് അതിനെ മാഷ് ചെയ്ത് നന്നായി ഉടച്ചു വെച്ചാണ്. പിന്നെ ഒരു കാൽ കപ്പ് മല്ലിയില ചോപ്പ് ചെയ്ത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുമ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് അല്ലിയല്ലേ, അപ്പം അതൊന്നിങ്ങനെ അരിഞ്ഞിട്ടു. അപ്പം നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയെല്ലാം ആ റോ ടേസ്റ്റ് മാറി നമുക്ക് പച്ചമുളക് ചേർക്കാം. അതിൽ ഒന്ന് കുറയ്ക്കാം. പച്ചമുളകിൻ്റെ ഒപ്പം ഇഞ്ചിയുടെ പേസ്റ്റും ഈ ഉള്ളിയും ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തിട്ട് ഉപ്പുപൊടി ഇട്ട് ചേർക്കാം. നമ്മുടെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വഴന്നു വന്നു. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്തി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടറ്റോയും മല്ലിയിലയും എല്ലാം ചേർക്കാം കേട്ടോ. ഇതോടൊപ്പം തന്നെ നമുക്ക് പൊട്ടറ്റോയും നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്ന വെച്ചാൽ ആ ക്വാണ്ടിറ്റി തന്നെ പൊട്ടറ്റോ കൂടെ എടുത്താൽ, അതായത് ഇപ്പം നമ്മളിങ്ങനെ ഉടച്ചു വെക്കില്ലേ, അപ്പോൾ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഏറ്റവും ഇങ്ങനെ പാകം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഉപ്പ് മതിയൊന്ന് നോക്കാം. പോരെങ്കിൽ ലേശം കൂടി ഉപ്പ് ചേർത്തിയിട്ട് ഒന്ന് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ ബോൾസായിട്ട് മിക്സെല്ലാം കട്ട്ലറ്റിൻ്റെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ മിക്സെല്ലാം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എല്ലാം ബോൾസാക്കാം. ചിക്കൻ കട്ട്ലറ്റിൻ്റെ ബോൾസെല്ലാം റെഡിയായി. ഇനി നമുക്കിത് കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഗ്രീസ് ചെയ്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് തട്ടിയിട്ട് നമുക്ക് എണ്ണയിലിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് എല്ലാം ഒന്നിങ്ങനെ തട്ടി ഒരു പ്ലേറ്റിലേക്ക് ആദ്യം വെക്കാം. അതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ബോൾസ് എല്ലാം പരത്തി. ഇനി നമുക്ക് ഈ എഗ്ഗിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് ഇപ്പോൾ രണ്ട് കൈ കൊണ്ടാക്കാൻ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം എഗ് ബീറ്റിൽ മുക്കി, അത് കഴിഞ്ഞ് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി, പിന്നെ അതിനെ വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് മുക്കിയിട്ട് വീണ്ടും അങ്ങനെ ടു ടൈംസ് ചെയ്തു കേട്ടോ. ബീറ്റ് ചെയ്ത എഗ്ഗിലേക്കും ബ്രെഡ് ക്രംസിലേക്കും. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലാണ്.
ഞാനിനെ നമുക്കൊരു മീഡിയത്തിൽ ആക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ ഒരു ഭാഗം ആയിട്ടുണ്ട് അത് മറിച്ചിട്ടു അത് ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ ട്ടോ ഇതേപോലെ ഈ സൈഡ് കൂട ആവുമ്പോൾ നമുക്ക് ഇതിന്ന് എണ്ണ എടുക്കാം ഏകദേശം ആയി ഒരു സെക്കൻഡ് കൂട കിടക്കട്ടെ ട്ടോ അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എല്ലാം മാറ്റാം അപ്പോൾ നമുക്ക് ഇത് എണ്ണ മാറ്റാം മാറ്റുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം പിന്നെ എല്ലാം ഓൾറെഡി കുക്ക്ഡ് അല്ലേ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിൻ്റെയും താഴേക്ക് ആക്കണം നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ കേട്ടോ കാരണം ഈ ജസ്റ്റ് പുറത്തുള്ള കോട്ടിംഗ് മാത്രം ഒന്ന് ആവേണ്ട കാര്യമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ അടുത്ത ബാച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് എണ്ണ ഞാൻ എന്താ അപ്പോൾ കുറയ്ക്കുകയാണ് കേട്ടോ കുറച്ചു ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇടാം വേണമെങ്കിൽ ഒരുമിച്ച് ഇടായിരുന്നു പക്ഷെ എല്ലാം കൂടെ തിങ്ങി നിൽക്കില്ലേ അത് കാരണം പകുതി പകുതിയായിട്ട് ഇട്ടത് ഇനി ഇത് അതേപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം എല്ലാവരും ഈ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ ഒപ്പമുള്ള ഓളൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ബൈ